ഞാൻ ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ ആലോചിച്ചിരുന്നു മരണമെത്തുന്ന നേരത്തെ കുറിച്ചും അതെ, പിന്നെ കൽബിലെ തീയെ കുറിച്ചും ചോദിക്കുകയില്ല. അതിനെപ്പറ്റി കഥ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാന് മൂന്നാറ് കണ്ടിട്ടില്ല, എനിക്ക് ഇടുക്കിയെ പറ്റി അറിയില്ല, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല, എന്നിട്ട് എഴുതിയതാണെന്ന് ഉള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നു. ജീവിതമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില ആൾക്കാർ വളരെയധികം പിണങ്ങി നിന്നിരുന്ന ദമ്പതിമാരെ ഇണങ്ങിയിട്ടുണ്ട്. ഓ, ഈ കവിത വായിച്ചിട്ടോ? ചാക്കോച്ചന് അഭിനയം ഗംഭീരമായിരുന്നു, വളരെ നന്നായിട്ട് അഭിനയത്തിൽ അഭിനയത്തിന് അവാർഡ് കിട്ടാനാണ്. ഇതിനു മുമ്പ് 9 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഇതേ സ്ഥലത്തിരുന്നാ സംസാരിച്ചത്. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. ആൾക്ക് മാറ്റമുണ്ടോ? ആൾക്ക് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ മരം എന്ത് മരാ? ഇത് ഡി വി എന്ന് പറഞ്ഞ മരമാണ്, തണലിന് വേണ്ടി മാത്രമുള്ള. പൂക്കളുണ്ടാവും ഇതിന്റെ മുകളില്, ചെറിയ പൂക്കളാണ്, അത്ര ഒരു പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത തരം പൂക്കളാണ്. എന്ത് കളറില്? വെളുത്ത ചെറിയ പൂക്കളുണ്ടാവും, ഒരു പച്ച നിറം തന്നെ ഉണ്ടാവും, തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പഴങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മരമാണ്, തണലിന് വേണ്ടി നല്ല തണലായിരിക്കും. ഓ, ഇവിടെ ഫുൾ പച്ചപ്പാ. ഇവിടെ പിന്നെ കായാമ്പു പൂത്തു എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. ആ, കായാമ്പു പൂത്തു. അത് അപൂർവമായിട്ടേ പൂക്കുള്ളൂ? അല്ല, പൂക്കുന്നത് അപൂർവമല്ല, പക്ഷെ ആ ചെടി കുറെ സമയമെടുക്കും. ചെടി വളർന്ന് ഒരു 10-12 കൊല്ലമൊക്കെ കഴിഞ്ഞാലേ അതിന് പൂക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു അത് കൊണ്ടുവച്ചിട്ടേ കായാമ്പു കായമ്പൊക്കെ കേൾക്കാന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു പൂക്കൾ വിരിഞ്ഞപ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നി. അതിന് മണമുണ്ടോ? മണമില്ല, നല്ല ഭംഗിയുള്ള നല്ല കളറായിന്റെ ശ്രീകൃഷ്ണന്റെ നിറം നല്ലേ പറയും. എത്ര ദിവസം നിക്കും അത്? കുറച്ച് ദിവസം നിന്നു, 2-3-4 ദിവസം നിന്നു, പിന്നെ അത് കുഴിഞ്ഞു. നല്ല വെയിലുള്ള സമയമായിരുന്നു. ഇവിടെ ഇത്രയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെയിലൊക്കെ കുറച്ച് കുറവായിരിക്കും, തണൽ എപ്പോഴും ഉണ്ടാവൂല്ലേ? ആ, മിക്കവാറും തണലുണ്ടാവും. എഴുത്ത് ഇവിടെ ഇരുന്നിട്ടാണോ? എഴുത്ത് കവിത അല്ലെങ്കിൽ അത്തരം സംഗതികളൊക്കെ എഴുതുന്നത് വീട്ടിൽ തന്നെയാണ് ഇരിക്കാറ്. പിന്നെ സിനിമാ പാട്ട് എഴുതാൻ ഇപ്പോൾ ഈ കോവിഡിന് ശേഷമൊക്കെ വീട്ടിൽ തന്നെയാണ് അധികം ഉണ്ടാവുക. അതിന് മുമ്പ് എവിടെയെങ്കിലും ഒരു പോകുന്നു. മാറിപ്പോയിട്ട് വിട്ടികളുടെ മാഷ് എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടിന് ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്, 6th സ്റ്റേറ്റ് അവാർഡ്. ഓക്കെ, ഈ അതൊരു കവിത പോലത്തെ ഒരു പാട്ടല്ലേ? അതെങ്ങനെ, വരികൾ എഴുതിയിട്ട് മ്യൂസിക് ചെയ്താണോ, അല്ലെങ്കിൽ മ്യൂസിക് കിട്ടിയിട്ട് അതിനനുസരിച്ച് എഴുതിയതാണോ? അത് വരികൾ എഴുതിയിട്ട് മ്യൂസിക് ചെയ്യായിരുന്നു. ആ സിനിമ അങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല? പക്ഷെ നല്ലൊരു പ്രമേയൊക്കെ ഉള്ള സിനിമയായിരുന്നു അത്. അത് അത് ആ പാട്ട് എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഹൃദയബന്ധം, ഒരു പ്രണയം എന്ന് പറയുന്ന പോലെ അതിനേക്കാളൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, അങ്ങനെയാണ് അയാളെ അടുത്ത് പറഞ്ഞത്, അയാളൊരു ബന്ധം ആണ് അതിലൂടെ ആവിഷ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ സാധാരണ. അപ്പൊ ഞാൻ അതൊരു കവിത പോലെ തന്നെ എഴുതിയത്, പിന്നെ അത് പിന്നെ കുറച്ച് പാട്ടാക്കി മാറ്റാം എന്നുള്ള രീതിയിൽ ഒരു പാട്ടിന്റെ രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്തു. അപ്പൊ അത് ഈണം ചെയ്യുന്നതിനേക്കാൾ മുമ്പാണ്, അതിന് ശേഷമാണ് ഈണം ചെയ്തിട്ടുള്ളത്. ബിജുബാലാണ് അത് ചെയ്തത്. ഓ, അത് ബിജുബാല ചെയ്തത്. ഓക്കെ, 19th നൂറ്റാണ്ടിലാണ് എം ജയേന്ദ്രനായിട്ട്. 19th നൂറ്റാണ്ട് ഇപ്പൊ ഒറ്റ എന്ന് പറയുന്ന സിനിമയില് റസൂൽ പൂക്കുട്ടി എന്ന പടം. ഇത് ചിത്രചേച്ചിയില് പാടിയിരിക്കുന്ന തിരമാലയാണ്. ആ, നല്ല രസമുണ്ട്. അവാർഡ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ആ പാട്ട് ശ്രദ്ധിച്ചത്. പക്ഷെ നല്ല രസമുണ്ട്, ശരിക്കും കവിത പോലെ തന്നെയാണ് ഫീൽ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ എം ജയേന്ദ്രനും റഫീഖ് അഹമ്മദ് ആ ഒരു കൂട്ടുകെട്ട് പെരുമഴക്കാലം തൊട്ട് ഇപ്പോഴും നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്ക് ഒരുമിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാടില്ലെങ്കിലും പിന്നെ അങ്ങനെ അപൂർവമായിട്ട് അവസരങ്ങൾ വരാറുള്ളൂ. അപ്പൊ പക്ഷെ അത് മറ്റ് ആളുകൾ ചെയ്യുന്നതിനും വ്യത്യാസം ഉണ്ടാവാറ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ടാണ് ചിലപ്പോ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. പക്ഷെ ഏതായാലും അത് കമ്പൈൻഡ് ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് തന്നെയാണ് ഇതിലെ കാര്യങ്ങൾ നടക്കാറുള്ളത്. മറ്റേ പലപ്പോഴും ട്യൂണൊക്കെ വാട്സപ്പിൽ അയച്ചിരുന്നു, അങ്ങനെയല്ല ചെയ്തു. അത് ഇത് ഞങ്ങളുടെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാറില്ല. മിക്കവാറും എല്ലാ പാട്ട് കാര്യങ്ങളും ഇതേവരെ ഒരുമിച്ച് ഇരുന്നിട്ട് തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റേതായിട്ടുള്ള ഗുണം ഉണ്ടാവും. ബിജുബാലായിട്ട് കുറെ നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു വർക്കിംഗ് രീതി എങ്ങനെയാ? എനിക്ക് തോന്നുന്നു ബിജുബാലിനായിട്ടായിരിക്കും ജയേന്ദ്രനേക്കാൾ കൂടുതൽ എണ്ണത്തിൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഞങ്ങളും പലപ്പോഴും ഒരുമിച്ച് ഒരുപാട് പടങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചിരുന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ തിരക്കൊക്കെ വരുന്ന സമയങ്ങളിൽ ഇതേപോലെ ഫോണിലൂടെയും ഇന്റർനെറ്റിലൂടെയുള്ള പരിപാടി നടത്താറുണ്ട്, രണ്ടും നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബിജുബാലായിട്ട് ചെയ്യുന്ന പാട്ടുകളൊക്കെ ഭയങ്കര പോയറ്റിക്കാ, വേറെ തന്നെ ഒരു മൂഡാണ് അതിന്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, അത് അല്ലാത്ത പാട്ടുകളുണ്ട്. ഇപ്പം ബിജുബാലിനായിട്ട് ഇപ്പം
അവസാനം ചെയ്തപ്പോൾ ഞാൻ തന്നെ ഒരു തിരക്കഥ എഴുതിയിട്ടുള്ളൊരു സിനിമയുണ്ട്, അത് സിനിമ വന്നിട്ടില്ല. അതിൽ മലയാളമേ എന്ന് പറഞ്ഞൊരു പാട്ട്. ഓ, അത് തിരക്കഥ ആരാ ഡയറക്റ്റ് ചെയ്യുന്ന? ആരാ ഡയറക്റ്റ് ചെയ്യുന്നത്? വിജീഷ് മണി എന്ന് പറഞ്ഞൊരാളാണ്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാന്നറിയോ? മറ്റേ ഇടുക്കി. സാധാരണ ഈ അതെ അതെ സാധാരണ നമ്മുടെ ഈ ഞങ്ങളുടെ ഭാഗത്തേക്ക് കുറിച്ചുള്ള സിനിമാ പാട്ടോ അല്ലെങ്കിൽ സിനിമയിൽ തന്നെ പരാമർശങ്ങളോ അങ്ങനെയൊക്കെ വളരെ കുറവാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പാട്ട് ഇടുക്കിയെ കുറിച്ച് തന്നെ കേൾക്കുന്നതെന്ന് തോന്നുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അതിനെപ്പറ്റി കഥ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ മൂന്നാറ് കണ്ടിട്ടില്ല, എനിക്ക് ഇടുക്കിയെ പറ്റി അറിയില്ല, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല, എന്നിട്ട് എഴുതിയതാണെന്നൊക്കെ ഉള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു കഥ ഇറക്കിയിരിക്കുന്നത് എന്താ വെച്ചാല്, അവര് ഈ പാട്ട് വന്നപ്പോഴ് ആഘോഷിക്കാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചു. ഇടുക്കിയിലേക്ക് വരണം, അവിടെ നിങ്ങളെ ആദരിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അത്ര ആ ട്രെയിൻ ടിക്കറ്റ് ഒന്ന് ബുക്ക് ചെയ്തിട്ട് അതായത് ട്രെയിനിലാണ് വരേണ്ടത് ചോദിച്ചു എന്നൊക്കെയാണ് ആ കഥ. അപ്പൊ അങ്ങനെയൊന്നുമല്ല, എനിക്കറിയൊക്കെ ചെയ്യാം. ഞാൻ മൂന്നാറിലൊക്കെ പലതവണ വന്നിട്ടുണ്ട്, വാഗമണ്ണിൽ വന്നിട്ടുണ്ട്. എന്നാലും ആ ചുറ്റുപാടൊക്കെ ആ ഒരു ഒരു ഹിൽ ഏരിയ ആണല്ലോ, അതൊക്കെ ഹൈ റേഞ്ച്. അവിടെ എനിക്കറിയാം. അത് സ്ഥിരമായിട്ട് കുറെ ദിവസത്തോളം താമസിച്ചിട്ടില്ല. ഈ പാട്ട് എഴുതുന്നതിന് മുമ്പ് ഈ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടോ? അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടോ? എല്ലാ സ്ഥലങ്ങളും പോയിട്ടില്ല. അത് അങ്ങനെ ഇടുക്കിയുടെ ഭംഗി വിവരിച്ചുകൊണ്ടൊരു പാട്ട് വേണം തന്നെയായിരുന്നു പറഞ്ഞല്ലേ. ഇടുക്കിയെ പറ്റിയൊരു പാട്ട് വേണം, കാരണം മഹേഷിന്റെ പ്രതികാരമാണല്ലോ. അത് മുതലാണ് പിന്നെ അതുവരെ നമ്മുടെ സിനിമകളിലൊക്കെ ഈ വള്ളുവനാടോ അതുപോലുള്ള കിണ്ടി ഓട്ടുപാത്രം അങ്ങനെയൊക്കെയുള്ള ഈ ഭാഗത്തൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പരുക്കൻ ജീവിതം ഇടുക്കിയൊക്കെ പോലുള്ള അവിടുത്തെ ജീവിതമൊന്നും അങ്ങനെ വന്നിരുന്നില്ല. ഒരുപക്ഷെ ആദ്യത്തെ സിനിമയായിരിക്കണത്. അതിനുശേഷം പിന്നെ ഒരുപാട് പ്രമേയങ്ങൾ ആ ഭാഗത്ത് ഇലവീഴ പൂഞ്ചിറ അങ്ങനെയുള്ള കുറെ സിനിമകൾ പിന്നെ വന്നു. ആ കൂട്ടത്തിൽ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ ഇങ്ങനെ നാടിനെ പറ്റിയിട്ടൊന്നും കേരളത്തിൽ ഒരുപാട് പിന്നെ സാമ്പത്തിക സൗഭാഗ്യങ്ങൾ നേടിക്കൊടുക്കുന്ന നല്ല കരുത്തരായിട്ടുള്ള ആളുകളുള്ള, ചില മോശം ആൾക്കാരും ഉണ്ടാവും, നല്ല ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലം. ആ സ്ഥലത്തെ പറ്റി പാട്ട് എല്ലാവരും പാട്ട് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ അതിപ്പോ കേൾക്കുമ്പോഴും ഫ്രഷാ. ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മള് വണ്ടിയിൽ മൂന്നാറിലേക്കൊക്കെ പോവാണെങ്കിൽ ആ പാട്ട് ഉറപ്പായിട്ടും പ്ലേലിസ്റ്റിലുണ്ടാവും. ഭയങ്കര രസം അത് കേൾക്കാൻ. പിന്നെ അതിന് ആ പ്രയോഗം ഭയങ്കര ശരയിൽ കൈ കുത്തി നിൽക്കുമ്പോണ്ട്, എന്നിട്ട് ആ കുട്ടിയെ കാണിക്കുന്ന ഷോട്ടും നല്ല രസമാണ്. അത് ബിജിപാലിന്റെ ഒരു വലിയൊരു ഉണ്ടതിനകത്ത് ഒരു മാജിക് ഉണ്ട്. ഏറ്റവും ഈ ഞാൻ ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ ആലോചിച്ചിരുന്നു മരണം എത്തുന്ന നേരത്തെ കുറിച്ചും, അതെ, പിന്നെ കൽബിലെ തീയെ കുറിച്ചും ചോദിക്കുകയില്ല. അതിനെ കുറിച്ച് കേട്ട് കേട്ട് മടുത്താണോ അല്ലേ? പക്ഷെ എനിക്ക് ഒരു ഇൻസിഡന്റ് ഓർമ്മയുള്ള എന്താറിയോ, ഈ കവിത വായിച്ചിട്ട് ഈ കപ്പലിലൊക്കെ യാത്രയ്ക്ക് പോകുന്നവരോ ജോലി ചെയ്യുന്നവരൊക്കെ അല്ലെ, മാസങ്ങളോളം കപ്പലിൽ ജോലിക്ക് പോകുന്നവരൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താ അത്? അല്ല, അത് അങ്ങനെ ചില ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അതായത് ഒരു ട്രെയിൻ ഡ്രൈവർ, ഒരു ട്രെയിൻ ഓടിക്കുന്ന ആളുണ്ടല്ലോ, എഞ്ചിൻ ലോക്കോ പൈലറ്റ്, അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം അയാൾക്ക് ഭയങ്കര വളരെ ഏകാന്തത ആയിരിക്കുമല്ലോ, തൻ്റെ അയാളുടെ പിന്നിൽ വലിയൊരു സാധനമാണല്ലോ ഇങ്ങനെ പോകണത്, അത് വലിച്ചുകൊണ്ട് ഇയാൾ പോവല്ലേ. രണ്ടുപേരും ഉണ്ടാവും, ചിലപ്പോൾ ഒരാൾ ഉറങ്ങൊക്കെ ആയിരിക്കും. അപ്പൊ ഇയാളുടെ ഒരു വല്ലാത്തൊരു ഗാഡാണോ ഇനി പറഞ്ഞു, ഗാഡാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ സമയത്ത് ഇയാൾ അത് കേട്ടിട്ട് അയാൾക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. ജീവിതമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില ആൾക്കാർ വളരെയധികം പിണങ്ങി നിന്നിരുന്ന ദമ്പതിമാരെ ഇണങ്ങിയിട്ടുണ്ട്. ഓ, ഈ കവിത വായിച്ചിട്ടോ? പറയപ്പെടുന്നു. ആ അങ്ങനെ ഞാൻ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ചില, അത് കാരണം അത് കേട്ടപ്പോഴും എന്തിനാണ് ഇങ്ങനെ ഇത്രയും കാലമായിട്ട് നമ്മൾ തമ്മില് പിണങ്ങി നിന്നുള്ള തോന്നലുണ്ടായിട്ട് അവര് തമ്മിൽ യോജിച്ചു എന്നൊരാൾ എന്റെ അടുത്ത് പറഞ്ഞു. കുറച്ച് ശരിയാണെന്ന് എനിക്കറിയും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ പാട്ടിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര രസം. ഈ കപ്പലിലൊക്കെ രാത്രി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കടലും ആകാശവും മാത്രമേ ഇരുന്നിട്ട് ഈ പാട്ട് ഓർത്ത് വിളിക്കുക, കരഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പാട്ടിനോട് അനുബന്ധിച്ച് ചോദിക്കുമ്പോഴേ, ഞാൻ എഫ് ബിയിൽ എവിടെയോ കണ്ടതാ ഏതോ ലാറ്റിൻ അമേരിക്കൻ പോയട്രി ആയിട്ട് ബന്ധമുള്ള കവിതയാണ് എന്ന്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിന്? ഞാനത് വായിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെയാണെങ്കിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ലാറ്റിൻ അമേരിക്കൻ കവികളൊക്കെ അല്ല, വലിയ വലിയ കവികളൊക്കെ ചിന്തിക്കുന്നവരെ നമ്മൾ ചിന്തിക്കുന്നു. സ്വകാര്യമായിട്ട് എനിക്ക് അങ്ങനെ ഉണ്ട്. അങ്ങനെ കവിത അതിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ടോ? ഇല്ല, എന്റെ ഇല്ല. സാധ്യത ഇല്ല, അങ്ങനെ ഉണ്ടാവാൻ സാധ്യത. എന്തെങ്കിലും ചിലപ്പോ ഒരു ചായ ഒരു പക്ഷെ ഉണ്ടായിരിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ സാധ്യതയില്ല. ഞാനത് അങ്ങനെ അങ്ങനെയൊന്നും വിദേശ കവിതകളൊന്നും അങ്ങനെ അപ്ഡേറ്റ് ഒന്നുമല്ല, ഞാൻ പണ്ടൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ ഇപ്പത്തെ സിനിമയിലെ പാട്ടുകളുണ്ടല്ലോ, അതായത് ഇപ്പൊ തല്ലുമാല, സുലേഖ മനസ്സിൽ, അതിലേക്ക് ലിറിക്സ് മുഹസിൻ പരാരയൊക്കെ എഴുതുന്നാലും അത്തരം പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ടോ? ആ, വെറുതെ അങ്ങനെ കേട്ടു പോകാറുണ്ട്. അതിനെ കുറിച്ച് ഇഷ്ടമാണോ കേൾക്കാൻ? ചിലതൊക്കെ പാട്ടെന്നുള്ള നിലയ്ക്ക് പാട്ടിന് അങ്ങനെയൊക്കെ ചില ദൗത്യങ്ങളുണ്ട്.
പാട്ടെല്ലാ കാലത്തും താമസമെന്തേ വരുവാൻ അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. സിനിമ സിനിമ മാറുന്നതനുസരിച്ച് അതിൻ്റെ പാട്ടിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരും. അപ്പോൾ അത് എത്രത്തോളം ആ സിനിമയുടെ ആ സിനിമയോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും മിടുക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ അവരുടെ സ്ലാങ് ഒക്കെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ഇത് എന്ത് മലയാളമാണ്. അത്തരം സ്ലാങ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടല്ലോ മറ്റേ എല്ലാരും ചൊല്ലണത് ആ പാട്ടിലേ കൈകൊള്ള ഒരു കാര്യക്കാരൻ ആ പാട്ടിലൊക്കെ. അല്ല അതാ സിനിമയിലെ സ്ലാങ് അങ്ങനെ തന്നെയാണല്ലോ, അതിൻ്റെ ഒരു വിഷയമുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ജനവിഭാഗങ്ങളുടെ പാട്ടുകളും അല്ല അവരുടെ സംസാര രീതിയും അവരുടെ കൾച്ചറും പാട്ടും അതിനോട് ഒത്തു പോകുന്നു എന്നുള്ള രീതിയിലെടുക്കാം. അതിനൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അക്സെപ്റ്റൻസ് ഉണ്ട്, പക്ഷേ ഡ്യൂറബിലിറ്റി ഉണ്ടാവില്ല, അത് നിൽക്കില്ല, കുറച്ച് കാലമേ നിൽക്കുള്ളൂ എനിക്ക് തോന്നുന്നു. അല്ലെ പിന്നെ പഴയകാലത്തും അങ്ങനത്തെ പാട്ടുകൾ ഇപ്പോൾ ഭാസ്കര മാഷൊക്കെ എത്ര പാട്ടുകൾ അങ്ങനെ എഴുതിയിട്ടില്ല. പിന്നെ ഹാലും പിടിച്ചൊരു പുലിയച്ചൻ പുലിയോ അങ്ങനെ പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ പക്ഷേ ഇന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ ഒരു പക്ഷേ നിന്നേക്കാം ഇത്തരം പാട്ടുകളും, ചിലപ്പോൾ കാലം മാത്രമാണ് തെളിയിക്കേണ്ടത്, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സിനിമയുടെ ഒരു രണ്ടര മണിക്കൂറിന് വേണ്ടി മാത്രമുള്ളതാണോ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ചിലരിപ്പം പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളതാ, നിരൂപകരൊക്കെ പറഞ്ഞേക്കുന്ന ഈ കവിതയുള്ള പാട്ടുകൾ അല്ലെങ്കിൽ സാഹിത്യമുള്ള പാട്ടുകൾ ലിറ്ററി വാല്യൂ ഉള്ള പാട്ടുകൾ ഇപ്പം ഇറങ്ങുന്നില്ല, അതുകൊണ്ട് തന്നെ അതിന് തിയേറ്ററിൽ നിന്ന് വിട്ടു വരുമ്പോൾ പാട്ട് നമ്മുടെ കൂടെ പോരാത്തത് എന്നൊക്കെ, അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? പലരും അങ്ങനെ പറയാറുണ്ട്. പലരും പറയാറെന്ന് വെച്ചാൽ അങ്ങനെ പിന്നെ അവർ പല ആളുകളുടെയും ധാരണ എന്താന്ന് വെച്ചാൽ കവിത ആസ്വദിക്കാത്ത ആൾക്കാരാണ് കൂടുതൽ, അല്ലെങ്കിൽ കവിത അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, കവിതയെ ഭയപ്പെടുന്നു, സാഹിത്യം വേണ്ട. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇപ്പോഴത്തെ തലമുറ അതായത് ഇപ്പോൾ ടീനേജ് ആയിട്ടുള്ള സിനിമ കാണുന്ന ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൂടെ വന്നിട്ടുള്ള അവരാണ്, അവർക്ക് മലയാള വാക്കുകൾ വലുത് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ കടുകട്ടി വാക്കുകൾ ഉപയോഗിക്കരുത്, കവിത വേണ്ട എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരുപാട് സംവിധായകർ എനിക്കറിയാം. അപൂർവ ആൾക്കാർ മാത്രമേ ഇങ്ങനെ ഒരു കുറച്ച് നല്ല കവിത ആയിരിക്കണം, പിന്നെ എല്ലാവരും മനസ്സിൽ തങ്ങി നിൽക്കണം എന്നൊക്കെ അപൂർവ ആൾക്കാർ പറയുള്ളൂ. അല്ലെങ്കിൽ ഇന്ന പാട്ട് പോലെ വേണം, നിങ്ങൾ എഴുതിയിട്ടുള്ള മറ്റേ മരണമെത്തുന്ന നേരത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് പോലെ വേണം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ മിക്കവാറും ആളുകൾ പറയുന്നത് ഇപ്പോൾ ഷെമിൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഇത് വേണ്ട, ഒരു സാഹിത്യമൊന്നും വേണ്ട, കവിത വേണ്ട, എല്ലാവരും പാടണം എന്നാണ് പറയുന്നത്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ മ്യൂസിക് ആണോ അല്ലെങ്കിൽ വരികളാണോ വേറൊരു പാട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുന്നതാ? ഞാൻ പണ്ട് മുതലേ വരികളാണ് ശ്രദ്ധിക്കുക, അതുകൊണ്ട് നല്ല മ്യൂസിക്കുള്ള പാട്ടും വരികൾ നന്നല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാവില്ല, അത് അസ്വസ്ഥത ഉണ്ടാക്കും. അതുകൊണ്ട് പണ്ട് മുതലേ ഞാൻ വരി അതുകൊണ്ടായിരിക്കും ഒരു ഇപ്പം ഈ കവിതയിലേക്ക് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ആകർഷിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം തന്നെയാണ്. പാട്ടുകൾ കേൾക്കുമ്പോൾ പാട്ടുകളുടെ വരികളാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി അവർ എങ്ങനെയൊക്കെയാണ് വാക്കുകൾ കോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്ന വേറൊരു അനുഭൂതി എന്താണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് കവിതയിലേക്ക് തന്നെ താല്പര്യം ഉണ്ടാവും. അപ്പോൾ വരികൾ തന്നെയാണ് നോക്കാം, ഈണം മാത്രമല്ല. ഈ ഇപ്പം പുത്തഞ്ചേരിയുടെ ഒക്കെ വരികൾ അല്ലെങ്കിൽ യൂസഫ് അലി കേച്ചേരിയുടെ വരികളൊക്കെ ഭയങ്കര രസമല്ലേ, ഭയങ്കര എന്തോ ഒരു ഷേലാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വലകൾക്ക്, അങ്ങനെ അവരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ചില വളരെ ഇപ്പോൾ യൂസഫ് അലി കേച്ചേരിയുടെ വളരെ അദ്ദേഹം സംസ്കൃത പണ്ഡിതനും വലിയ കടുകട്ടി വാക്കുകൾ ഉപയോഗിച്ച് കവിതയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. പാട്ടുകൾ വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട് വന്നിട്ടുണ്ട്. അത് നല്ല കഴിവുകയാണ് അങ്ങനെ ചെയ്യാം, സിമ്പിളായിട്ട് എഴുതാൻ എളുപ്പമല്ല അത്. പിന്നെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒക്കെ കാലം ആയതോട് കൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഈണത്തിനനുസരിച്ച് വാക്കുകൾ വയ്ക്കുന്നതിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടായി ആ കാലഘട്ടത്തിൽ. അതിൻ്റെതായിട്ട് ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനും ഇതുപോലെ വാക്കുകളൊക്കെ ചേരേണ്ട പോലെ ചേർക്കാനൊക്കെ അറിയുന്ന ഒരു എഴുത്തുകാരനായിരുന്നു. ശരത്തിൻ്റെ അഴലിൻ്റെ ആഴങ്ങളിൽ പല ആൾക്കാരും ഞാൻ എഴുതിയെന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണത്, ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളത് വളരെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു പാട്ടാണ്. അതുപോലെ തന്നെ സന്തോഷ് വർമ്മയുടെ ചില പാട്ടുകളൊക്കെ ഉണ്ട്, നല്ല മനോഹരമായിട്ട് പാട്ട്, ആ പൊടിമീശ മുളയ്ക്കുന്ന കാലം, ഹരിനാരായണൻ്റെയും പാട്ടുകൾ ചേർത്ത് നല്ല രസകരമായിട്ട് പാട്ടാണ്, അത് ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര രസം തോന്നിയിട്ട് സാർ എഴുതിയൊരു പാട്ടുണ്ടല്ലോ മറ്റേ ചെമ്പാവ് പുന്നല്ലിയും ചോറോ എന്നൊരു പാട്ടില്ല, സോൾട്ട് ആൻഡ് പെപ്പറില്, അതിലൊരു വരിയില്ലേ പ്രണയം പോൽ പരക്കുന്ന, അതിന് തൊട്ടുമ്പത്തെ വരി എന്തായിരുന്നു? ഇടങ്കയ്യാൽ വലങ്കയ്യാൽ തടുത്തിട്ടും പിന്നെ നിൽക്കാതെ തടുത്തിട്ടും തടഞ്ഞിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പരക്കുന്ന. അത് ഭയങ്കര രസമായ എക്സ്പ്രഷൻ. ഈ പ്രണയത്തെ കുറിച്ച് എഴുതി അത് വായിക്കാൻ ഭയങ്കര രസാട്ടോ, നല്ല രസം. ചിലപ്പോ അതൊരു ഈ പാട്ട് എഴുതുമ്പോ കുറച്ചുകൂടി പൈങ്കിളി ആവണമെന്ന് തോന്നാറുണ്ട്. ഇപ്പം ആദ്യം പുത്തഞ്ചേരിയുടെ കാര്യം പറഞ്ഞ പോലെ കവിത എഴുതുന്ന ഒരാൾ പാട്ടിലേക്ക് വരുമ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നാറുണ്ടോ?
കുറച്ച് പ്രശ്നമാണ് അത്. കാരണം സത്യത്തിൽ അങ്ങനെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഭാഷയിലോ ഭാവനയിലോ അല്ല പാട്ടുകൾ വേണ്ടത്. പാട്ട് പാട്ടാണല്ലോ, പാട്ട് ജനകീയമായിട്ടുള്ള സംഗതിയാണ്. ഏറ്റവും അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് പോലും അവർക്ക് കേട്ട മനസ്സിലാവണം. തേനാണ് പാലാണ്, പിന്നെ എന്താണ് കൽബിലെ പൈങ്കിളിക്ക് പഞ്ചാര എന്ന് പറയുമ്പോൾ അത് ഏതൊരാൾക്കും ഇപ്പൊ വലിയ ഇവരുള്ള ആൾക്കാരാണെങ്കിലും അത് അവർക്കൊരു കൗതുകം തോന്നും. അല്ലാത്തവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് പൈങ്കിളി എന്ന് വേണമെങ്കിൽ വിളിക്കാം, പക്ഷെ അതും ആവശ്യമാണല്ലോ. കാരണം സാധാരണ ജനങ്ങൾക്കും വേണ്ടേ പാട്ടുകളൊക്കെ, അവർക്കും വേണ്ടേ, അവർക്കും പ്രണയിക്കണം, അവർക്കും അവരുടേതായിട്ടുള്ള ഒരു കവിതയുടെ ലോകമുണ്ട്. അത് സിനിമ പാട്ടുകളാണ് കൊടുക്കുന്നത്. അതിനെ പൈങ്കിളി എന്ന് പറഞ്ഞിട്ടൊന്നും പുച്ഛിക്കുന്നോണ്ട് കാര്യമൊന്നുമില്ല. ഈ അതുപോലെ മാപ്പിളപ്പാട്ടുകൾ ചെയ്തിട്ടുള്ളതല്ലേ ഇപ്പൊ തട്ടം പിടിച്ച് വലിക്കല്ലേ, പിന്നെ പിന്നെ അപ്പങ്ങളെമ്പാടും അതൊരു ഒരു കവിയെ ഒരാള് അങ്ങനെ പാട്ട് എഴുതുമോ എന്നുള്ളതൊക്കെ വലിയ ചർച്ചയായിരുന്നു ആ സമയത്തല്ലേ. അതെന്താ സിനിമ പാട്ടാണല്ലോ അത്. അതെ, എനിക്കിഷ്ടാ പാട്ട്, ഭയങ്കര ഇഷ്ടാ. അപ്പൊ നമുക്ക് അങ്ങനത്തെ പാട്ടുകളും വേണ്ടി വരും. അതൊരു തമാശ പോലെ ആ പാട്ട് ഉള്ള പാട്ടാണ്, പക്ഷെ ഇങ്ങനെയല്ല മാത്രം. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, അമ്മായി കുറെ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് മരുമകനെ സൽക്കരിക്കുന്നതിനെ പറ്റിയിട്ടുള്ളതാണ് അത്. പിന്നെ അതിലിങ്ങനെ ഈ പാട്ട് ഈ അപ്പങ്ങളുടെ വിവരണങ്ങളാണ്, മറ്റേ അപ്പം നെയ്യപ്പം കോലപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അത് മാത്രമേ ഉള്ളൂ. ഈ അതിന് ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ പാട്ടിൽ കൊണ്ടത്. ഈ പാട്ടിൽ ഇതെന്താന്ന് വെച്ചാല് ഇത് ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു അമ്മായി, അവരിങ്ങനെ അപ്പം വിറ്റ് അല്ല ഉണ്ടാക്കിയിട്ട് വിറ്റുന്നു പറയാം. അപ്പൊ തൊട്ടപ്പുറത്ത് വേറെ ഹോട്ടൽ വന്നപ്പോഴ് ഇവിടെ ആൾക്കാർ വരാതെയായി, പിന്നെ ആ അമ്മയ്ക്ക് ഭ്രാന്തായി എന്ന് പറയപ്പെടുന്നു. അങ്ങനെ കഥയൊക്കെ അവിടെ ഈ സിനിമ പാട്ട് ഈ പാട്ട് എഴുതാൻ പോയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്തതാണ്, എന്റെ മാത്രമൊന്നുമല്ല, ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചത്. ആഷിഫും സോറി മറ്റേ നമ്മുടെ അൻവർ റഷീദും ഗോപിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പാട്ടാക്കിക്കളെ അങ്ങനെ അതിന് കുറച്ച് വരികളൊക്കെ വെച്ചിട്ട് ഈ പാട്ടിനെ മോഡിഫൈ ചെയ്താണ്. ഓൾറെഡി ഉള്ള പാട്ടാണ്. പിന്നെ അങ്ങനത്തെ ചില പാട്ടുകളൊക്കെ പണ്ട് മുതലേ ഉള്ളതാണല്ലോ, എത്രയോ പാട്ടുകളുണ്ടല്ലോ. ഇപ്പം അയില പൊരിച്ചതുണ്ട്, പിന്നെ കരിമീൻ വറുത്തതുണ്ട്, അങ്ങനെ പാട്ടുണ്ട്. പിന്നെ മണ്ടച്ചാരെ മുട്ടത്തലയിൽ കണ്ടം വെക്കാറായല്ലോ, തള്ളു തള്ളു പന്നാസുണ്ട്. ഇതൊക്കെ വലിയ വലിയ കവികൾ എഴുതിയില്ല, അവരൊക്കെ മോശക്കാരാണ്. അവരൊക്കെ വലിയ കവികൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ എഴുതുന്നു എന്നുള്ളതാണ്. അതൊന്നും ഇത് മാത്രം എന്താ വലിയ വിഷയം, എനിക്ക് എത്ര ആലോചന കൊടുത്തിട്ടില്ല. ഒരുപാട് ആൾക്കാർ അങ്ങനെ എഴുതുന്നു വിചാരിച്ചിട്ടില്ല, നിങ്ങൾ എന്തിനാണ് അങ്ങനെ എഴുതിയത്. ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു. ഒരുപക്ഷെ നമ്മളെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായിരിക്കും. അതെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ, ഇങ്ങനത്തെ പാട്ടുകളൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ വളർന്നിട്ടുള്ളത്. അപ്പൊ അതിലൊന്നും അങ്ങനെ കവികൾക്ക് തൊടാൻ പാടില്ലാത്ത വിഷയം, അങ്ങനെ ഒരു ഒരു വരേണ്യതയുടെ ഒന്നും വിഷയമൊന്നും ഇല്ല. അത് എല്ലാം നമ്മുടെ നമ്മുടെ പൊതു മുതലാണ്. ഈ ആ ഒറിജിനൽ പാട്ടിന്റെ റൈറ്റ്സ് വല്ലതും ചോദിച്ചിട്ടൊക്കെയാണോ ഇത് ചെയ്തത്? അല്ല ആ പാട്ട് നമ്മൾ അതിന് അതേപോലെ ഉപയോഗിച്ചിട്ടില്ല. അത് മാത്രമല്ല, അതിന് തന്നെ കുറെ വേർഷൻസ് ഉണ്ട്, അത് ആരെ എഴുതിയെന്നും അറിയില്ല. പല വേർഷൻസിൽ ആ പാട്ട് വരുന്നുണ്ട്. ഈ ശരത് സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, സാറായിട്ട് തിരക്കഥ ചെയ്തില്ലേ? ഞാനല്ലേ തിരക്കഥ എന്ന സിനിമ ശരത് സാർ അല്ലേ മ്യൂസിക് ചെയ്തത്? അതില് നല്ല രസമുള്ള പാട്ടായിരുന്നു, മറ്റേ പാലപ്പൂ ഒക്കെ. പാലപ്പൂ ഞാൻ അതിലൊരു ഇത് കേട്ടിട്ടുണ്ട്, മറ്റേ വഴിമരങ്ങൾ നീലെ, അതിനകത്ത് ഈ ആ വഴിമരങ്ങൾ എന്നുള്ള പ്രയോഗത്തിൽ ആരോ കമന്റ് ചെയ്തു, വഴിയിൽ എങ്ങനെ മരം ഉണ്ടാവുന്നു, വഴിയുടെ അരികിലല്ലേ, അങ്ങനെ എന്തോ ഉണ്ടായിട്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത് അതിനല്ല, അത് എൽസം എന്ന പെൺകുട്ടി ആൺകുട്ടി എൽസം എന്ന ആൺകുട്ടിയിലെ ഒരു പാട്ടാണ് തോഴി. തോഴി എന്ന് പറഞ്ഞത് അത് നമ്മുടെ പിന്നെ രാജാമണിയാണ് സംഗീതം. അതിനൊരു വരിയുണ്ട്, അതായത് തോഴി നീ വരുന്ന വഴിയിൽ ഒരു പൂമരമായി ആകെ പൂത്തുലഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ വഴിയിലെങ്ങനെ മരം വഴിയുടെ അരികിലല്ലേ നിൽക്കുകയെന്ന് ചോദിച്ചു. അപ്പം അത് പണ്ട് ഭാസ്കരൻ മാഷോട് ചോദിച്ചപ്പോൾ ഉള്ളൊരു മറുപടി ഉണ്ടല്ലോ, അത് അതാണ് മറുപടി. കായലരികത്ത് അല്ല, അങ്ങനെയുള്ള ചില ഇപ്പോഴൊക്കെ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമായിരിക്കും, കാരണം അത്രയും പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ പാട്ടുകളിലുണ്ട്. നല്ലതാണ് അങ്ങനെ ചില നമുക്ക് നമുക്കൊരു എഴുതുമ്പോൾ ഒരു സൂക്ഷ്മത പുലർത്താൻ നല്ലതാണ്. അങ്ങനെ വിമർശിക്കുന്ന ഉദ്ദേശം വരും, എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ വിഡിത്തരങ്ങൾ പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നു മാത്രം, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, വിഡിത്തച്ച അരസികത്വം എന്ന് പറയും കവിതയിൽ. പിന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അരസികത്തിന്റെ ചോദ്യമാണ്. വഴിയിൽ എങ്ങനെ മുരണ്ടോ, വഴിയിലരികിലുണ്ടോ, അത് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അതിന് മറുപടി അർഹിക്കുന്നില്ല. പക്ഷെ അതൊക്കെ മോശമാണ്, അതല്ലാതെ കാര്യമായ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നല്ലതാണ്, നമുക്ക് തിരുത്താൻ പറ്റും. കാരണം നമ്മളെല്ലാം അറിയുന്ന സർവജ്ഞരൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതാണ്. ശരത് സാറായിട്ടുള്ള ഒരു ആ ഒരു ജോലി അതെങ്ങനെ ഉണ്ടായിരുന്നു?
വളരെ കുറച്ചേ പറ്റിയുള്ളൂ. അദ്ദേഹത്തിനായിട്ട് വളരെ രസമാണ്, വളരെ രസികനായിട്ടുള്ള മനുഷ്യനാണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയുള്ള ഒരാളാണ്, വളരെ ഹാപ്പി മൂഡിലുള്ള ഒരാളാണ്, തമാശകൾ പറയുന്നു. ഒരു പാട്ട് പാടി, അയ്യൻ 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 എന്നുള്ള പാട്ട് അദ്ദേഹം പാടി. പിന്നെ പിന്നെയും വേറെ സിനിമയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് അവതരിക എഴുതിയ ഞാനാണ്. ഓ, പൊതുവേ പുള്ളിയെ കുറിച്ച് നമ്മൾ കിട്ടുന്ന ഒരു ഇമേജ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പോസർ എന്നൊക്കെയാണ്. കമ്പോസർ എന്നുള്ളവർക്ക് അങ്ങനെ ആയിരിക്കാം, പക്ഷെ അല്ല, സ്ട്രിക്റ്റ് എന്നുള്ളതല്ല, അയാള് വളരെ ബേസ് രാഗങ്ങളുടെയൊക്കെ ബേസിൽ നിൽക്കുന്ന ഒരാളാണ് എന്ന് തോന്നുന്നു. എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഞാൻ എനിക്ക് വളരെ മുത്തായിരുന്നു, വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ ഇപ്പോഴത്തെ സിനിമയല്ലേ, ഇപ്പം പണ്ടത്തെ പോലെ ഒരു 12 വരി പാട്ട് എന്നുള്ള ഒരു കൾച്ചറേ മാറിപ്പോയിട്ടില്ലേ? കാരണം 4 വരി അല്ലെങ്കിൽ പല്ലവി അനുപല്ലവി ചരണം എന്നുള്ളൊരു കോൺസെപ്റ്റേ മാറിയല്ലോ. എനിക്ക് തോന്നുന്നത് സിനിമയിൽ പാട്ട് വേണമെന്നുള്ള ചർച്ച പണ്ടേ മുതലുള്ളതാണ്. അതൊരു അനാവശ്യമായിട്ടുള്ള ചില സിനിമകളിൽ 10-12 പാട്ടുള്ള സിനിമ ഉണ്ടായിരുന്നു. അത് അതൊരു ഒരു കമേഴ്സ്യൽ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിലാണ് വന്നിരുന്നത്. ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ അത്രയും പാട്ടുകൾ, ഒരു പാട്ടിന്റെ ആവശ്യം ഇല്ലെങ്കിലും സിനിമ നന്നായിട്ട് പോകാൻ പറ്റും. അപ്പൊ അതൊരു വേറെ വിഷയമാണ്. പക്ഷെ സമൂഹത്തിന് പാട്ട് വേണം, നമുക്ക് പാട്ട് വേണം, അതുകൊണ്ടാണ് പാട്ട് നിൽക്കുന്നത്. ആ പാട്ട് തരാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇരിപ്പിടം സിനിമയേ ഉള്ളൂ, സിനിമ നാടകമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ അത് മാറി. ഇപ്പൊ അത് മാറിയിട്ട് എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഈ ഇന്റർനെറ്റിന്റെ ഒക്കെ ഒരു യുഗം വന്നോട് കൂടിയിട്ട് നമുക്ക് പാട്ടുകൾ ഉണ്ടാക്കാനും അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് സിനിമാ ഗാനങ്ങളുടെ ഒരു ഭാവി കുറച്ച് അനിശ്ചിതത്വത്തിലാണുള്ളത്. അതേ കാരണം സിനിമയെ ആശ്രയിക്കേണ്ട എന്നുള്ളൊരു അവസ്ഥയുണ്ട് പാട്ട് കേൾക്കാൻ വേണ്ടി. നമുക്കിപ്പോൾ ഗായകനാവണമെങ്കിലോ അല്ലെങ്കിൽ ഗായിക ആവണമെങ്കിലോ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലോ ലിറിസിസ്റ്റ് ആണെങ്കിലോ ഒന്നും സിനിമ മാത്രം വേണമെന്നില്ല. നല്ലതാണെങ്കിൽ സിനിമാ പാട്ടിനേക്കാളും കൂടുതൽ ആസ്വദിക്കപ്പെടുന്ന ഹിറ്റ് ആവുന്ന ഒരുപാട് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കുകൾ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു കൾച്ചർ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സിനിമയുടെ കാര്യത്തിൽ പിന്നെ സിനിമയുടെ സ്വഭാവം മാറി. പണ്ട് ഇപ്പം നായകൻ പാട്ടൊക്കെ പാടി മരത്തിൻ്റെ ചുറ്റും ഓടുമ്പോൾ ഉള്ളൊരു പാട്ടൊക്കെയാണ്, അങ്ങനത്തെ ഒരു പാട്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സ്വാഭാവികമല്ലേ, അത് മാറ്റത്തിന് നമുക്ക് പോസിറ്റീവാണോ അല്ലെങ്കിൽ നെഗറ്റീവാണോ ഒന്നും പറയാൻ പറ്റില്ല, അത് സ്വാഭാവികമായിട്ടുള്ള വരുന്നൊരു പരിണാമമാണ്. ഞാൻ തന്നെ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ കണ്ടിരുന്നു, ഇപ്പം ശ്രേയ ഘോഷലിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, ശ്രേയ ഘോഷൽ ഭയങ്കര അത്ഭുതപ്പെടുത്തിയ സിംഗറാണ്. ഇപ്പൊ സുശീലയ്ക്ക് മാധുരിക്കും പോലും ലിറിക്സ് അല്ല പ്രൊനൗൺസിയേഷൻ തെറ്റാം, പക്ഷെ ശ്രേയക്ക് തെറ്റില്ല, അത് ഭയങ്കര വിവാദമൊക്കെ ആയിരുന്നു. അതെങ്ങനെ വളച്ചൊടിക്കപ്പെടുന്നതാണ്. ഞാൻ സത്യത്തിലെ മലയാളത്തിലെ ഗായകന്മാരിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇപ്പോഴും ആരാധനയോട് കൂടി ഞാൻ വിചാരിക്കുന്ന ആള് പി സുശീലയാണ്. പിന്നെ ജാനകി, ഇവരൊക്കെ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഗായകന്മാരാണ്. പക്ഷെ അവരുടെയും പോലും ഈ ചില പാട്ടുകളിലൊക്കെ അത് സ്വാഭാവികമാണ്, കാരണം അവർ വേറെ മാതൃഭാഷ അവരുടെ വേറെ അല്ലേ. ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടുവരുമെന്നാണ് അവർ പാടുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ സുശീല പാടിയിട്ടുള്ള സ്ഥലത്തും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ശ്രേയ പാടിയതിൽ അങ്ങനെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ വളരെയധികം ഒന്നും കാണാറില്ല. എന്നുവെച്ച് ഇവരെക്കാളൊക്കെ വലിയ ഗായികയാണ് ശ്രേയ എന്നല്ല എൻ്റെ അർത്ഥം. ഉച്ചാരണത്തിൻ്റെ കാര്യത്തിൽ ഭാഷ ഉപയോഗിക്കുന്നതിൽ അവർക്ക് അങ്ങനെ വളരെയധികം സൂക്ഷ്മത ഉണ്ടെന്നുള്ളൊരു കാര്യം മാത്രമേ പറയാൻ ശ്രമിച്ചത്. അല്ലാതെ മറ്റൊരു മോശക്കാരെന്നുള്ള രീതിയിലല്ല, അവരൊക്കെ വളരെ വലിയ ഗായികരാണ്. അങ്ങനെയല്ലേ നോക്കുള്ളൂ, എന്താണോ പറയുന്നത് എവിടെയാണ് അതിന്റെ കുഴപ്പമെന്നുള്ളതെന്ന് ആൾക്കാരല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്റർവ്യൂ അടുത്തു പിന്നെ പതിവ് ചോദ്യങ്ങളും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും ഇല്ല. പണ്ട് കുഞ്ഞബ്ദുള്ള പറഞ്ഞ പോലെ കുഞ്ഞബ്ദുള്ള എന്ത് പറയാനും ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും പറയാണ്ടിരിക്കാനല്ല നല്ലത്. ഈ എഴുതിയ പാട്ടുകളെ ഏറ്റവും ഇഷ്ടമെന്ന് ചോദിക്കുന്നത് ഒരു ബോറ് ചോദ്യമാണ്, എന്നാൽ പോലും പാടി കേട്ടപ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തോന്നിയ ഏതെങ്കിലും? അത് കുറേ ചില പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ ഈ തട്ടം പിടിച്ച് വലിക്കല്ലേ, കാരണം അത് എഴുതി, കാരണം മിക്കവാറും പാട്ടുകൾ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഇപ്പം ഈണമിട്ട പാട്ടുകളാണ് ഞാൻ അധികം എഴുതിയിട്ടുള്ളത്. നേരത്തെ കൂട്ടി നേരത്തെ ഈണം തന്നിട്ട് അതാണ് മിക്കവാറും 99% തന്നെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയായിരിക്കും ആ പാട്ട് വരിക എന്നുള്ളത്. നല്ല നല്ല പാട്ടുകളായിരിക്കും ചിലത്, ചിലത് മോശം പാട്ടുകളായിരിക്കും. പക്ഷേ ഈ എഴുതിയിട്ടുള്ള വരികൾക്ക് ഈണം വരുമ്പോൾ അത് നമുക്ക് ഒരിക്കലും മുൻകൂട്ടിയിട്ട് കാണാത്ത, ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ആയിരിക്കും, പക്ഷെ അതല്ല വരിക, വേറെ തരത്തിലായിരിക്കും. അങ്ങനെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കുറെ, ഇപ്പോൾ ഈ തെക്കിനി കൊലായ ചുമരിൽ എന്നുള്ള പാട്ട് പറഞ്ഞു, സാധാരണ തെക്കിനി കൊലായ ചുമരിൽ ഞാൻ എൻ്റെ ഒട്ടിയ കൈവിളത്തുണ്ടിനാലെ, എന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചത് എങ്ങനെയാണ് ട്യൂൺ വരിക എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ അതിന് അദ്ദേഹം കൊടുത്ത ട്യൂൺ വളരെ മോശത്തര, തീരെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള
അതുപോലെ അങ്ങനെ പറയാം, പല പാട്ടുകളും അങ്ങനെ മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു ഹിറ്റ് ആയിരുന്നു അതും. അങ്ങനെ വന്നല്ലോ ഹരിഹരം പാടി സൂഫി പറഞ്ഞു അതൊക്കെ അവാർഡ് കിട്ടിയത് അല്ലേ. കുറച്ച് ഡബ്ബിംഗ് സിനിമകളും ചെയ്തിരുന്നല്ലോ, ഇപ്പൊ ശ്യാം സിംഗ് റോയ്, പി പൊന്നീൻ സെൽവം ചെയ്തു, ആ ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെ? അതിലേക്ക് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ചെയ്യുന്നത്. അല്ല, അത് അതൊരു സത്യത്തിലൊരു ചാലഞ്ചാണ്. അതിന് മുമ്പും ചെയ്തിട്ടുണ്ട്, നമ്മുടെ വസന്തബാലന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, പ്രതിനായകൻ എന്ന് പറഞ്ഞിട്ട്, മലയാളത്തിൽ പ്രതിനായകനും തമിഴിൽ വേറെന്താ പേരായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് രണ്ട് പാട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എ ആർ റഹ്മാനൊക്കെ ആയിരുന്നു എന്റെ സംഗീതം. ഇതിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇങ്ങനൊരു ചാലഞ്ച്, ഇതൊക്കെ ഒരു തൊഴിൽപരമായ കാര്യങ്ങളാണല്ലോ. പിന്നെ നല്ല കൃത്യമായ പേയ്മെന്റ് അവർ തരും, വളരെ വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഡീലിംഗ്സ് ആണ് അവരുടെ. അപ്പൊ അത് ചെയ്തു കൊടുത്തു. അല്ലാതെ മലയാള സിനിമ ചെയ്യുമ്പോൾ കൃത്യ പേയ്മെന്റ് ഇല്ല? അല്ല, അങ്ങനെ പറയുന്നില്ല, പക്ഷെ അതിനേക്കാളും നല്ല രീതിയിലാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഹെഡിങ് അത് കൊടുത്തോളൂ. അതല്ല, ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ലിറിസിസ്റ്റിനോ അല്ലെങ്കിൽ മ്യൂസിഷ്യൻസിനോ അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര. ഞാൻ 25 കൊല്ലം മുമ്പ് എഴുതിയപ്പോൾ അതേ പ്രതിഫലം തന്നെയാണ്. 25 വർഷം മുമ്പ് കൂലിപ്പണിക്കാരുടെ കൂലി മാറിപ്പോയി, പിന്നെ ഓട്ടോറിക്ഷ ചാർജ് കൂടി, എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നില്ല. ലിറിസിസ്റ്റിന് അത് തന്നെ എപ്പോഴും കൊടുത്തോണ്ടിരിക്കും. നമ്മൾ ഡിമാൻഡ് ചെയ്താലും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ചെറിയ സിനിമയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, നല്ല തരുന്നുള്ളൂ. പക്ഷെ അതൊരു ആനുപാതികമായിട്ടുള്ള മറ്റ് ഈ സിനിമ മേഖലയിൽ മറ്റാളുകൾക്ക് കിട്ടുന്ന അവർക്ക് അവരുടെ വേതനം വർദ്ധിച്ചതിന് ആനുപാതികമായിട്ട് ലിറിസിസ്റ്റുകൾക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലാക്കണം, അത് ആവശ്യപ്പെടാറില്ല, കാര്യമായിട്ട് സംസാരിക്കാറില്ല. ഇതിപ്പം ഇപ്പൊ അങ്ങനെ സംഘടിതമായിട്ടൊന്നും ചോദിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളത് ഒന്നോ അധികം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും പരിചയപ്പെടും, ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആയിരിക്കും, അവരോടൊന്നും ബാർഗൻ ചെയ്യാനൊന്നും വരില്ല. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ പറയും, ഇതാണ് നമ്മുടെ റേറ്റ് എന്ന് പറയും. അവരവർക്ക് തോന്നിയ റേറ്റ് തരും, പിന്നെ അവരോട് വീണ്ടും ചോദിക്കും. ചിലർ തോന്നുന്നു വരും, ചിലർ പിന്നെ പിന്നെ തരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും അല്ല, കുറച്ചാളുകൾ തയ്യാറായിരുന്ന കേസുകൾ അത്രയും ഉണ്ട്. ഒരു കാശ് പോലും തരാതെ എന്നിട്ട് തരില്ല, പിന്നെ ചോദിക്കില്ല. ചോദിക്കും, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മടുപ്പ് വന്നല്ലോ, ബോറടി വന്നു, പിന്നെ അവർ മറന്നു പോലും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴല്ല, തുടക്കത്തിലൊക്കെ, ഇപ്പൊ പിന്നെ കുറെ കൂടി ആളുകളൊക്കെ കുറെ കൂടി കൃത്യമായിട്ട് തരാറുണ്ട്. കവിത എഴുത്തേ ഇപ്പം നടക്കാറുണ്ടോ അല്ലെങ്കിൽ വിരളാണോ, എങ്ങനെയാണ്? പണ്ടത്തെ പോലെ തന്നെ പണ്ടും പണ്ട് ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ കവിത കുറെ വരും. കവിതയ്ക്ക് വേണ്ടിയിട്ട് കവിത എഴുതാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പല ആൾക്കാരും ചെറിയ ഓണപ്പതിപ്പുകൾക്ക് വേണ്ടി എഴുതുന്നു, അല്ലെങ്കിൽ അങ്ങനൊന്നും എഴുതാറില്ല. ഓണപ്പതിപ്പുകൾക്ക് വേണ്ടി എഴുതുന്നു പറയുന്നത് മുമ്പേ എന്റെ ഏതൊരു കവിതകൾ മാറ്റി വെച്ചിട്ടുണ്ടാവും, കാരണം മിക്കവാറും ഓണപ്പതിപ്പുകൾക്ക് വേണ്ടി വരും, അതുകൊണ്ട് ആ എഴുതിയ കവിത. അതല്ലാതെ ഓണപ്പതിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. പാട്ട് മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. പാട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ അത് ചെയ്യും, അല്ലാതെ കവിത അങ്ങനെ ചെയ്യാറില്ല. കവിത എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടാവാതെ, ഒരു ഉള്ളിലൊരു വരി വരാതെ, അല്ലെങ്കിൽ ഒരു 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 സ്പാർക്ക് ഉണ്ടാവാതെ എനിക്ക് പറ്റില്ല. അത് ഞാൻ കൃത്രിമമായിട്ടുള്ള പോകും. അപ്പോൾ അതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ ദുരിതുര വന്നുകൊണ്ടിരിക്കും, ചില ഘട്ടങ്ങളിൽ വളരെ ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല ചില സമയത്ത്. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടം തോന്നുന്നു, അധികം കവിത വരുന്നില്ല. വരുന്നില്ല, വരുമ്പോൾ വരട്ടെ എന്നുള്ളതാണ്. അത് അതിനു വേണ്ടിയിട്ടൊന്നും കാത്തിരുന്നോണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി സൈൻ എടുത്തോണ്ടോ ഒന്നും കാര്യമില്ല. എല്ലാ വിഷയത്തെയും കുറിച്ചും എഴുതാൻ തോന്നാറുണ്ടോ? സ്ട്രൈക്ക് ചെയ്യുന്ന വിഷയങ്ങളെല്ലാം, അത് എന്തോ ആയാലും, രാഷ്ട്രീയമായാലും എല്ലാ വിഷയങ്ങളെ കുറിച്ചും എഴുതാൻ. കവിത കവിത ആവണം, എന്ത് വിഷയത്തിൽ എഴുതാം, പക്ഷെ കവിത ആവണം അത്. അല്ലാതെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഒരു ലേഖനോ ഒക്കെ ആവാലോ, അങ്ങനെയൊക്കെ എഴുതാലോ. കവിത ആവുമെന്ന് പറയുമ്പോൾ വേറൊരു സാധനമാണ്. ഒരു നോവൽ എഴുതിയല്ലോ, അഴിക്കില്ല, അതിനുശേഷം നോവൽ എഴുത്ത് അല്ല, അതിനുശേഷം ഞാൻ ആലോചിച്ചിട്ടില്ല. ഒറ്റ നോവൽ എഴുതാന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ. അത് അങ്ങനെയല്ല, ഞാൻ വേണമെങ്കിലൊക്കെ എഴുതാം, പക്ഷെ അത് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ആവശ്യമില്ല. എനിക്ക് അത്രയും നല്ല നോവൽ എഴുതുന്ന ആൾക്കാരൊക്കെ വേറെ ഉള്ളു. അപ്പോൾ ഞാൻ സ്വന്തം നോവൽ മോശമായതുകൊണ്ടാണോ, അല്ലെങ്കിൽ അല്ല, അതൊരു വലിയ ഒരു അത്ര വലിയ ഒരു തൃപ്തി എനിക്ക് തോന്നിയിട്ടില്ല. എഴുതി കഴിഞ്ഞിട്ടോ? പിന്നെ അത് അങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ എഴുതി എന്ന് പറയുള്ളു. നോവൽ എഴുതി തിരക്കഥ എഴുതാണെന്ന് പറഞ്ഞു, വേറെ എഴുതുന്നുണ്ടോ സ്ക്രിപ്റ്റ്? അതോ സിനിമ സത്യത്തില് പിന്നെ മൂന്ന് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഓൾറെഡി. അതൊന്നും ആയിട്ടില്ല എന്ന് പറയുള്ളൂ. ഒരു രണ്ടെണ്ണം അങ്ങനെ അതിന്റെ പിന്നെ സിനിമ ആവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഒരെണ്ണം അങ്ങനെ ഒന്നും ആയിട്ടില്ല, ഒരാളുടെ കയ്യിൽ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
നാലാമത്തെ മനസ്സിലുണ്ട്. ഈ അടുത്ത് കണ്ടതല്ലേ മനസ്സിൽ തൊട്ട സിനിമ ഏതെങ്കിലും ഉണ്ടോ? എനിക്ക് നൻപകൽ നേരത്ത് മയക്കം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുന്നതും പ്രതീക്ഷിച്ചിരുന്നു. അതിന് അവാർഡ് കിട്ടുന്നുണ്ട് സിനിമയാണ് ഞാൻ വിചാരിച്ചു. അതിലും തർക്കമുണ്ട് ഇപ്പോൾ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ. അതായത് കുഞ്ചാക്കോ ബോബിന് കേസ് കോടതിയിൽ കിട്ടേണ്ടതായിരുന്നു, മമ്മൂക്കയ്ക്ക് നല്ലത് കുഞ്ചാക്കോടെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ തോന്നി? അല്ല, അത് അത്തരം കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും? അതൊക്കെ ഒരു ജൂറി നിശ്ചയിക്കണം. അങ്ങനെയാണ് ഇപ്പൊ എല്ലാ കഴിഞ്ഞ പോലെ കിട്ടുന്നത്, അതിന് മുമ്പത് പോലെ കിട്ടുന്നത് പറയാം. അതൊന്നും ഞാൻ പറയാറില്ല, കാരണം അത് അവാർഡൊന്നും നല്ല വിഷയമല്ല. പക്ഷെ ചാക്കോച്ചന്റെ അഭിനയം ഗംഭീരമായിരുന്നു, വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ തന്നെ ഒരു മാർക്കബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടാൻ അർഹതയുണ്ട്. ഇത് പിന്നെ ജൂറി തീരുമാനിക്കുന്നത്, അതൊക്കെ ആളുകളുടെ താല്പര്യങ്ങൾ, വിധി നിർണയം ചെയ്യുന്ന ആളുകളുടെ താല്പര്യങ്ങളാണ്. അതിൽ നമുക്കൊന്നും അതിനെപ്പറ്റിയൊന്നും പറയാനില്ല. കേസോട് കണ്ടിരുന്നു അല്ലേ? പിന്നെ ഇതല്ലേ അവസാനം ഇറങ്ങിയ പുസ്തകം? അതെ, കടൽ കാഴ്ച. ഇതിലേതൊരു കവിത വായിക്കോ? ഞാൻ പറയാം, ഞാൻ ഒരു കവിത സെലക്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ. സന്ദർശനം എന്ന് പേരുണ്ടോ? സന്ദർശനം ഉള്ള പേരിൽ ചുള്ളിക്കാട് എഴുതിട്ടില്ലേ? അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു. ഇത് ശരിക്കും ഉണ്ടായൊരു സംഭവമാണ്. ഞാനൊരു റിട്ടയർഡ് ഒരു അധ്യാപകനാണ്, വയ്യാത്തൊരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം നല്ല ആരോഗ്യത്തിൽ ഇരുന്ന സമയത്ത് ഭയങ്കര ലൈവായിരുന്നു അയാളുടെ വീട്ടിലൊക്കെ. എപ്പോഴും ആളുകളുണ്ടാവും, കുറച്ച് സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാനൊക്കെ പണ്ടൊക്കെ പോയിട്ടുണ്ട്, അപ്പൊ എപ്പോഴും വളരെ സജീവമാണ്. പിന്നീട് വയ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിരുന്നു. ഒരു അതൊരു സന്ധ്യാസമയത്താണ് പോയത്. അപ്പൊ ആ വീടിന്റെ ചുറ്റും കരിയിലുകളൊക്കെ മൂടി കിടക്കുന്നു, ഇരുട്ട്, ശബ്ദമില്ല, ലൈറ്റ് ഇല്ല. അപ്പോൾ വാതിലിനോട് കൂട്ടി കഴിഞ്ഞപ്പോൾ കുറെ സമയം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു അഴിഞ്ഞു പോകുന്ന മുണ്ടൊക്കെ കുത്തി വന്നിരുന്ന് സംസാരിച്ചൊന്നുമില്ല, കുറേ കഴിഞ്ഞു. അതെന്നെ വല്ലാതെ എനിക്കിങ്ങനെ ഈ മനുഷ്യന്റെ അവസാന സമയത്തുള്ള ഒറ്റപ്പെടലും അങ്ങനത്തെ വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങൾ, ആ ഒരു സംഗതിയിൽ നിന്നാണ് പിന്നീട് ഇങ്ങനെ കവിത വരുന്നത്. സന്ദർശനം എന്ന് പറയുന്നത്, ഉറ്റവരാരുമില്ലാതായ ഒരാളെ ഞാൻ ഒറ്റയ്ക്ക് പോയി സന്ദർശിക്കുകയുണ്ടായി. ഒന്നും പറഞ്ഞില്ല അയാൾ ഞാനും, എങ്കിലും ഒട്ടിട ഞങ്ങളിരുന്നു മുഖാമുഖം. ചെത്തമുണ്ടായിരുന്നില്ല വെളിച്ചവും, അസ്വസ്ഥമാമൊരു തൈലഗന്ധം മാത്രം. സന്ധ്യ കറുത്തൊരു പൂച്ചയെപ്പോലെ പകൽ നക്കിവറ്റിച്ച് പതുങ്ങി അയാളുടെ വാദം ഗ്രസിച്ച കാൽ കീഴിലിരിപ്പാണ്. ഈ മറ്റ് കവികളിലെ ഇഷ്ടമുള്ള കവിയാരാ? വായിക്കാറുള്ള, എന്നാലും വായിക്കാറുള്ളവരാ? അല്ല, അതിപ്പം എന്റെ തലമുറയിലുള്ള ഒട്ടുമിക്കവാറും എല്ലാവരുടെ കവിതകളും ശ്രദ്ധിച്ചു വായിക്കാറുണ്ട്. പഴയ കാലത്തെ കവികൾ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഓരോ കാലത്തും ചിലരോട് ഭയങ്കരമായിട്ടുള്ള അഭിനിവേശം ഉണ്ടായിരുന്നു. ആധുനികേതര കാലത്ത് ഇപ്പൊ ഞാനൊക്കെ കവിത എഴുതുന്ന സമയത്ത് ആധുനിക കവിതയുടെ ഒരു വലിയ ഒരു പ്രഭാവമുള്ള കാലമാണ്. കടമ്പനിട്ട, സച്ചിദാനന്ദൻ, ചുള്ളിക്കാട്, അയ്യപ്പപ്പണിക്കരൊക്കെ അങ്ങനത്തെ ഒരു കാലമായിട്ടായിരുന്നു. അന്ന് അവരുടെ കവിതകളോടൊക്കെ വല്ലാത്തൊരു ഭ്രമമുണ്ടായിരുന്നു. പിന്നെ അതേസമയം തന്നെ പിന്നീട് പിന്നീട് വയലോപ്പള്ളി, എടശ്ശേരി, കുമാരനാശൻ അങ്ങനെയുള്ള വലിയ കവികളുടെയൊക്കെ അങ്ങനെ അതും താല്പര്യം. എല്ലാ കാലത്തും എനിക്ക് ഒരു വല്ലാത്തൊരു അടുപ്പം തോന്നിയിട്ടുള്ള കവി എടശ്ശേരിയാണ്. പിന്നെ ജി ശങ്കരക്കുറുപ്പിനൊക്കെ അതുപോലെ എല്ലാ കവികളെയും ഒരു കാലത്ത് വളരെയധികം ഭ്രമിപ്പിച്ചിട്ടുള്ള, ഓരോരുത്തർക്കും ഓരോതരം മേഖലയാണ്. അപ്പൊ ഇപ്പൊ കവിതയാണ് നോക്കുന്നത്, കവി ആരാന്നുള്ളതല്ല. അല്ലെങ്കിൽ ഒരു കവി എഴുതിയിട്ട് എല്ലാ കവിതകളും നന്നായിക്കൊള്ളന്നില്ല. അപ്പൊ എടശ്ശേരി തന്നെ എല്ലാ കവിതകളും എനിക്ക് ഇഷ്ടമൊന്നുമല്ല, ചില കവിതകളും ഇഷ്ടമാണ്. പക്ഷെ പൊതുവെ അദ്ദേഹത്തിന്റെ ഒരു ലോകവീക്ഷണം, അദ്ദേഹത്തിന്റെ കവിതയിൽ നമ്മൾ കാണുന്ന ഒരു കേരളീയ ജീവിതം, അതൊക്കെ വല്ലാത്തൊരു കരുത്തുള്ള ഒരു കരുത്തുള്ളൊരു ലോകവീക്ഷണം അതിനകത്തുണ്ട്. വളരെയധികം നന്ദി. ഇന്റർവ്യൂവിന് വരെ, ഇന്റർവ്യൂ വേണ്ട, ഇഷ്ടമില്ല എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഇന്റർവ്യൂ പോലെ തോന്നിയില്ല. നമ്മളിങ്ങനെ ഒരു സ്വകാര്യ സംഭാഷണം നടത്തുന്നതിന്റെ ഒരു സുഖമുണ്ടായിരുന്നു. ഒരു വളരെ പിന്നെ സീരിയസ് ആയിട്ട് ഉള്ളൊരു കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പോലും അതൊക്കെ തന്നെ നമ്മുടെ ഒരു സൗഹൃദ സംഭാഷണം പോലെ വന്നത്. ഇനിയിപ്പോ ഇതിന്ന് എന്തെങ്കിലും സിനിമയിൽ പാട്ട് എഴുതിയ കാശ് കിട്ടില്ല എന്ന് ഹെഡിങ് കാശൊക്കെ ധാരാളം കിട്ടില്ല, കാശ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായത് സിനിമ രംഗത്ത് വന്നതാണ്. ചെറിയ ജോലിക്കാരനായിരുന്നു ഞാൻ, സിനിമയിൽ വന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു നിലനിൽപ്പുണ്ടായത്. അതല്ല ഞാൻ പറഞ്ഞത്, ഒരു കൾച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ ചില മറ്റു ചില മറ്റു തമിഴിലെയോ തെലുങ്കിലെയോ കന്നഡയിലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോഴാണ് മനസ്സിലാവുന്നത്. അവരുടെ രീതി വേറെയാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ
ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ ധാരാളം കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപൂർവം ചില സംഭവങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു.